നമ്മുടെ നാട് ഒരുമയ്ക്ക് ഐക്യത്തിന് പേരുകേട്ട നാടാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമയോടെ ഐക്യത്തോടെ ഈ മനുഷ്യത്വ വിരുദ്ധമായ ഭരണഘടനാ വിരുദ്ധമായ നീക്കത്തെ എതിർക്കണം എന്ന് സർക്കാർ ആഗ്രഹിച്ചു. അതിൻ്റെ ഭാഗമായി ഒരു വലിയ പ്രതിഷേധ കൂട്ടായ്മ നമ്മുടെ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ സംഘടിപ്പിച്ചു. ആ പരിപാടിയിൽ പ്രതിപക്ഷവും അണിനിരന്നു. കേരളത്തിൻ്റെ ആകെ പ്രതിഷേധമായി അത് മാറുകയുണ്ടായി. എല്ലാവരും അതിൻ്റെ ഭാഗമായി അണിനിരന്നു. അതിൽ ഉറക്കെ നാം പ്രഖ്യാപിച്ചു, RSS അജണ്ട ഇവിടെ നടപ്പാക്കില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് നാം ഉറക്കെ പ്രഖ്യാപിച്ചു. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിലും ഇതേ നില തന്നെ പൊതുവെ എല്ലാവരും സ്വീകരിച്ചു. അവിടെയും നാം അവസാനിപ്പിച്ചില്ല, പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചു. ആ നിയമസഭാ സമ്മേളനത്തിൽ പൗരത്വ ഭേദഗതി നിയമം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം ഏകണ്ഠമായി നമ്മുടെ നിയമസഭ അംഗീകരിച്ചു. രാജ്യത്ത് അത്തരമൊരു പ്രമേയം ആദ്യം അംഗീകരിച്ച നിയമസഭ നമ്മുടേതായിരുന്നു. അവിടെയും നാം നിർത്തിയില്ല. ഈ രാജ്യത്തിലെ എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കത്തെഴുതി. ഈ കാര്യത്തിൽ നാം ഒന്നിച്ചു നിൽക്കണം. ഭരണഘടനാ വിരുദ്ധവും മനുഷ്യത്വ വിരുദ്ധവുമായ ഒരു നിയമം, അതിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ പ്രദേശത്തും ഇതിനെതിരെയുള്ള സംഘടിതമായ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരണം. ആ കാര്യങ്ങൾ എല്ലാ BJP ഇതര മുഖ്യമന്ത്രിമാർക്കും കേരളത്തിനു വേണ്ടി എഴുതുകയുണ്ടായി. മാത്രമല്ല, ഇത് നിയമപരമായി ചോദ്യം ചെയ്യാൻ തയ്യാറായി. അതിൻ്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുൻപാകെ സ്യൂട്ട് ഫയൽ ചെയ്തത്. ഇത് ഭരണഘടനാ വിരുദ്ധമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ടാണ് സ്യൂട്ട് ഫയൽ ചെയ്തത്. ആ സ്യൂട്ട് നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ചട്ടം നടപ്പാക്കാൻ തയ്യാറായത്. ചട്ടം നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ ഈ ഘട്ടത്തിൽ ഇപ്പോൾ അതിനെതിരെ സംസ്ഥാന സർക്കാർ ഉടനെ തന്നെ ആദ്യം കൊടുത്ത സ്യൂട്ടിൻ്റെ തുടർച്ചയായി ഇതിൻ്റെ ഭാഗമായി നിയമ നടപടികൾ സുപ്രീം കോടതിയിൽ സ്വീകരിക്കാൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നാട് തുടർച്ചയായി നിലപാടുകൾ കൃത്യതയോടെ വ്യക്തതയോടെ സ്വീകരിച്ചു വരികയായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് നിങ്ങളിൽ പലരും പാകഭാക്കായ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ നീണ്ടുനിന്ന ആ ഘട്ടത്തിലെ ആ ലോകം മുഴുവൻ ശ്രദ്ധിച്ച മനുഷ്യച്ചങ്ങല LDFൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. എല്ലാവരും അതിൽ വന്ന് അണിനിരന്നു. കേരളത്തിൻ്റെ ഒരു പൊതുവായ പ്രതികരണം പ്രകടിപ്പിക്കുന്ന രേഖപ്പെടുത്തുന്ന ഒന്നായി അത് മാറി. ഈ രീതിയിൽ നാം ഒന്നിനു പുറകെ ഒന്നായി നടപടികൾ സ്വീകരിച്ചത് എന്തിനായിരുന്നു? ഈ നിയമഭേദഗതി കേവലമായ ഒരു നിയമഭേദഗതിയല്ല. ഇതിൻ്റെ ഭാഗമായി ആശങ്കയിൽ കഴിയുന്ന, ഭീതിയിൽ കഴിയുന്ന, ഇവിടെ ഇന്നലെ ജീവിച്ചതുപോലെ ഇനി അങ്ങോട്ട് ജീവിക്കാനാകുമോ എന്ന് ഭയപ്പെടുന്ന അനേക ലക്ഷമല്ല, കോടാനുകോടി ജനങ്ങളുണ്ട്. ആ ജനകോടികളോട് നമുക്കൊരു സന്ദേശം നൽകാനുണ്ടായിരുന്നു. അത് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ കൂടെയുണ്ട്, ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ്. അവർക്ക് ആ ഭീതിയും ആശങ്കയും ഉത്കണ്ഠയും മാറ്റി ധൈര്യം പകരുക. ഇതായിരുന്നു ഈ നടപടികളിലൂടെ നാം ഉദ്ദേശിച്ചത്.